എന്റെ അണ്ണ ഒന്ന് വേഗം വാ, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യണ്ടേ? അല്ല, 3 ലക്ഷം എന്തേലുണ്ട്? 2.5 ലക്ഷം അവിടെ കിട്ടുമെന്നോ? ആർക്ക്? അണ്ണത് ഞാനാണ്, ജാങ്കോ. പറഞ്ഞത് കേട്ടാ കുണ്ടും കുളവുമായി കിടന്നിരുന്ന ഈ വയല് കല്ലും മണ്ണോട്ട് നിർത്തിയത് എന്റെ അപ്പൻ അവറാനാ. അങ്ങേരുടെ പ്രതിമയായിരുന്നു ഇവിടെ വെക്കേണ്ടിരുന്നത്. അല്ലാതെ ഈ തവളയുടെതല്ല. മരുത്തന്മാര് പോലും മരുത്തന്മാര്. സിനിമാ നടൻ വരണം. എടാ ഭരത് കൊടുമ്പാറേ, നിന്റെ മാവ് പൊന്നായി പോവുള്ളടാ. അന്ന ഒരു സ്ട്രോങ് ടീ. എടാ കൊടുമ്പാറേ, നീ എന്താ വായി പുളിക്കട ബിസിനസ്സിന് പോയണ? പോടേ പോടേ. ഏതാ പുതിയ പടം? നമ്മുടെ ലാൽ ജോസിന്റെ, നമ്മുടെ സ്വന്തം പയ്യനല്ലേ. ഏത്? നമ്മുടെ മീശമാധവ് എടുത്ത് ഹിറ്റാക്കിയാളാ. എങ്ങനെ കുഴപ്പത്തിലാക്കുക? അത് കുഴപ്പമില്ല, ഇപ്പൊ അങ്ങനെ പട്ടാളോടത്ത് ഫ്ലോപ്പാക്കിയതാണ്. എടാ ഇത്തവണയെങ്കിലും നിന്റെ ഓഞ്ഞ മുഖ സ്ക്രീനിൽ കാണുന്ന നീ ലാൽ ജോസിനോട് പറ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്കെന്താ അണ്ണ ഒരു ചായ? അവൻ എന്റെ അച്ഛനെ പോലെ രാഷ്ട്രപിതാവൻ പഠിക്കല്ലേ. നീ പ്ലസ് വൺ അല്ലേ? പോയി നന്നായിട്ട് പഠി, എന്നിട്ട് പ്രതിമ പോലെ നിൽക്കാൻ. പ്രതിമയായിട്ട് നിന്റെ അച്ഛനെ കൊണ്ടുവന്നിർത്തിയാ മതി. കഴിഞ്ഞ തവണത്തെ പോലെ പ്ലാൻ പൊളിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അന്ത്യമായിരിക്കും കേട്ടോ. ഇത് മതലി, ഇത് ടീച്ചറുടെ വീട്, ഇത് ഹോസ്റ്റലി. മൊറാർജി ദേശായി മൂത്രം കുടിച്ചിട്ടുണ്ട്, വേറാരെ കൊണ്ട് കുടിപ്പിച്ചിട്ടില്ല. അതും സർബത്തിൽ ഒഴിച്ച്. അണ്ണനെങ്ങനെ കണ്ട്? ഇന്റെ ജാങ്കോക്ക് 1000 കണ്ണ്. കണ്ണായത് ഭാഗ്യം. ഇത് കണ്ടാണ് എന്റെ തലയിലും മുഴ ഗതികേട് കൊണ്ടല്ലേ എന്റെ കെച്ചിൽ ഓരോ നിക്കുന്നത്. എന്റെ തല എപ്പോ കണ്ടാലും അയാൾക്ക് കൊട്ടണം. എന്നാലും സർബത്തിൽ മൂത്രമൊഴിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞ എന്റെ അണ്ണ, തൊഴിലാളിയെ എനിക്ക് പ്രതികരിക്കാൻ ദൈവം തന്ന ഈ ഒരു ആയുധം എന്റെ കയ്യിലുള്ള അണ്ണ, അത് വെച്ച് ദിവസേന ഒരു സർബത്തം കൊടുക്കും. അപ്പൊ അണ്ണ, ഞാൻ പ്ലാൻ ചെയ്തനുസരിച്ച്. ഇത്രയൊക്കെ പ്ലാൻ ചെയ്ത് നമ്മളെന്താ KPCC മീറ്റിംഗിനാണോ പോണത്? അത് പറ്റാതിരിക്കാനാണ് ഈ പ്ലാൻ. തെറ്റി നാട്ടുകാരത് കൈവയ്ക്കും. എന്താ പറ? പട്ടിയണ്ട. പട്ടിയും കൊണ്ട് അടക്കം ഞാൻ എന്താ CD മൂസ? ടീച്ചറിന്റെ വീട്ടിൽ പട്ടിയുണ്ടെന്ന് വിളിച്ചു ചോദിക്കാം. ആ ടീച്ചറിന്റെ അടുത്ത അല്ല കരി. ശിവേട്ടനാണ്. ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ കിട്ടിയിരിക്കും. അയ്യോ വെക്കല്ലേ. പിന്നൊരു കാര്യം ചോദിക്കാൻ പറഞ്ഞു, ഈ ടീച്ചറിന്റെ വീട്ടിൽ പട്ടിയുണ്ടോ? പട്ടിയുണ്ടോ? ഇല്ലെന്ന് പറഞ്ഞേക്ക്. ഇല്ല. എന്താ പേടിയുണ്ടോ? പേടിച്ചിട്ടൊന്നുമല്ല, പട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു രസം ഉണ്ടായിരുന്നു. ഇല്ല, പക്ഷോ ത്രില്ല് പോയി. ഓക്കെ, ഞാൻ മാനേജ് ചെയ്തോളാം. എന്നെ വെച്ചാണല്ലേ. മഴ വരുന്നു തോന്നുന്നുണ്ട്, തുണി വലുതോണ്ടേ പുറത്തു നിർത്തും. മുട്ടിഞ്ഞ കന യൂണിയൻകാരെ കൂടി വിളിക്കായിരുന്നു. ഇന്നെങ്കിലും ഒരു ദിവസം പണിയെടുത്ത് ജീവിക്കണ. നീ അപ്പിടാനിരിക്കണോ? എന്താ കോവിലിൽ പോവാൻ പോണ? വേഗം കേറു അണ്ണാ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പട്ടിയെ പോലെ ഓടിയിടും, അപ്പോഴെ കലിപ്പായെന്ന് കരുതിക്കോണേ. ഓ, ഇലക്ട്രിക് കമ്പിയിൽ തങ്ങല്ലേ. അണ്ണാ ഒരു ടാറ്റ. ടാറ്റ. പട്ടി ഇല്ലാന്ന് പറഞ്ഞിട്ട് അല്ല, നിന്നെ ആരാ പട്ടിയായിട്ട് കൂട്ടിയിരിക്കണല്ലേ. ഇപ്പൊ നീ പുട്ടി, ഒരു നാൾ നീയും അച്ഛനെ പോലെ വളരും വലുതാകും. അപ്പൊ നീ പട്ടി. ശബ്ദമൊക്കെ ഉണ്ടാക്ക.
നീ ഡിടീസാ? ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. പട്ടിയുടെ കുറയല്ല കേട്ടത്. അപ്പൊ പട്ടി ഉണ്ടാ? ദൈവമേ, അങ്ങനെ കാത്തോണേ. ഈശ്വര, എന്റെ കുണ്ടി അവിടെ എന്തെത്ര നോക്കാൻ. ഇതാരും ഇവിടെ കൊണ്ടുപോയി? ഞാൻ തന്നെ അല്ലേ. തൊണ്ടിയൊക്കെ എടുത്ത് മാറ്റി. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പിന്നെ പെട്ടു. അയ്യോ കപിൽദേവ്, എങ്ങോട്ട് പോകും? എന്താണ് അവിടെ? എന്റെ മെഡൽ സ്റ്റാമ്പ് തെറിക്കുന്ന് ഉറപ്പായി. രാത്രി ആയാലും കിടത്തി ഉറക്കില്ലേ? ഇന്നലെ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുമ്പോ മൊബൈൽ ഇവിടെ എവിടെയോ പോയ പോലെ തോന്നി. അന്ന് നോക്കാന്ന് വിചാരിച്ചു വന്നതാണ്. നമ്പർ എത്രയാടാ? 0471 3154747. മൂന്ന് 1045447. ഒടുക്കത്തൊരു മൊബൈൽ ഫോൺ. ഇന്നലെ പോയ ഫോണാണ്. സാറെന്റെ പോക്കറ്റിൽ നിന്ന് തന്നെ എടുത്തല്ലേ. ഞാൻ പിടിച്ചോ. സോറി, ഫോറടിച്ചാ മതി. സാറേ, ഒരു മിനിറ്റ് സാറേ. എന്താടാ? യോഗ നടപടികൾ ആരംഭിക്കാം. എന്താണ് ആരംഭിക്കാൻ? ഓണക്കാലത്ത് ഉത്സവം നടക്കണ ഈ കരയിൽ ഒരേ ഒരു കോവിലായിരിക്കും ഇത്. ഇതിന്റെ നഷ്ടം ആർക്കാണ്? നിങ്ങൾക്ക് ആർക്കും ഇല്ല, എനിക്കാണ്. ഓണ സീസൺ ഉത്സവ സീസണോടെ ക്ലാഷ് ആയി എന്റെ ബിസിനസ് ആണ് പൂട്ടാൻ പോണത്. സർബത്ത് കളിക്കൊടുക്കും. പ്രതിഷ്ഠാകാലം തൊട്ട് ത്രയംബകയ്ക്ക് ഓണമാണ് ഉത്സവം. തോമാച്ചൻ അറിയാലോ. ആ സമയത്ത് തവള തെരുവിൽ ഇല്ലായിരുന്നു, എനിക്കൊന്നും അറിഞ്ഞൂടാ. പ്രസിഡന്റ്, ഉത്സവത്തിന് എന്റെ വകയായിട്ട് 10,000 രൂപ അങ്ങോട്ട് കൊടുക്കും. അതവിടെ നിൽക്കട്ടെ. ഈ അബു അങ്ങനെ ക്ഷേത്ര കമ്മിറ്റി കയറിയത്? ഏയ്, അന്യമതക്കാരെ മാറ്റി നിർത്തണ പതിവ് കൂടി ഇല്ല. പോരെങ്കിൽ അബു അധ്വാനിക്കുന്നവനും ജനസമ്മതനുമായ ഒരു യുവാവും കൂടിയാണ്. കൈയടിക്കല്ലേ. കാശുള്ളവർക്ക് മാത്രം അവിടെ സ്ഥാനമുള്ള, കാശില്ലാത്തവർക്ക് എന്താ കസേര ഇല്ലേ? ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ നീ ഇവിടെ കയറി എളിഞ്ഞ് കുത്തിയിരിക്കണം. അത്രയ്ക്ക് വലിയ വിശ്വാസമാണെങ്കിൽ നീ പറ ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്താണ്? എന്താ ഉണ്ടാ? ആര് ഇല്ലേ? ശിവൻകുട്ടി പറയൂ. ശിവനായിട്ട് ഉടക്കിയിട്ട് കുന്തിദേവി വന്നിരുന്ന സ്ഥലല്ലേ? അതല്ല, ഹനുമാനുമായിട്ട് ഉടക്കിയിട്ട് സുഗ്രീവൻ വന്നിരുന്ന സ്ഥലമായത്. ഏതൊരു പോടളവേ. അബു പറയൂ. ദക്ഷയാഗത്തിന് പോകുന്ന വഴി പാർവതി വന്നിരുന്ന് പരമശിവനെ പൂജിച്ച സ്ഥലം. പിന്നെ സകല കരക്കാരും അറിയാൻ പൊങ്കാലയ്ക്കുള്ള ചട്ടിയും കലോ എന്റെ കടയിൽ നിന്ന് എന്നെ വാങ്ങണം. തെങ്ങേ വെച്ച് കെട്ടാനുള്ള കോളാമ്പിൻ ബോക്സും എന്റെ വക ഫ്രീ. ഇന്ന് മീറ്റിംഗിലുള്ള എല്ലാവർക്കും വലിപ്പ ചെറുപ്പം നോക്കാതെ തോമായുടെ